ആനകളില്ലാതിരുന്ന കാലം സാമൂതിരി രാജാവിന്റെ കീഴിലായിരുന്നു ഗുരുവായൂർ ക്ഷേത്രം. അന്ന് കൊച്ചി രാജാവിൽ നിന്നാണ് ഉത്സവത്തോടനുബന്ധിച്ച് ആനകളെ വാങ്ങിയിരുന്നത്. ഒരിക്കൽ കൊച്ചി രാജാവും സാമൂതിരി രാജാവും തമ്മിലുള്ള പിണക്കം മൂലം കൊച്ചി രാജാവ് ഉത്സവത്തിന് ആനകളെ വിട്ടു നൽകിയില്ല. അന്ന് തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ എഴുന്നള്ളിച്ചു നിർത്തിയിരുന്ന ആന ഓടി ഗുരുവായൂർ വരെ എത്തിയത്രേ. അതിനുശേഷമാണ് ഗുരുവായൂരിൽ ആ ദിവസത്തിന്റെ ഓർമ്മ പുതുക്കി ആനയോട്ടം ആരംഭിച്ചത്.
ഗുരുവായൂർ ദേവസ്വത്തിന് ഏറെ ആനകളുണ്ടെങ്കിലും എല്ലാ ആനകളെയും ആനയോടത്തിന് തിരഞ്ഞെടുക്കാറില്ല. ആരോഗ്യമുള്ളതും അക്രമ സ്വഭാവവും ഇല്ലാത്തതുമായ അഞ്ച് ആനകളെ മുൻനിരയിൽ നിർത്തും. ഇത്തവണയും അഞ്ച് ആനകൾ തന്നെയാണ് മുൻനിരയിൽ നിർത്തിയത്. രണ്ട് ആനകൾ തൊട്ടുപിന്നിലായി കരുതി. ോടെ ആനയോട്ട ചടങ്ങുകൾ ആരംഭിക്കുകയായി. കൊടിമരത്തിനരികിൽ പാരമ്പര്യ അവകാശികൾ എടുത്തു നൽകിയ കുടമണികളുമായി പാപ്പാൻമാർ മഞ്ജുലാൽ തറയിലെ അരിയിലേക്ക് ഓടും. അവിടെ എത്തിയ ആനകൾക്ക് കുടമണികൾ അണിയിച്ചാൽ ആനയോട്ടം ആരംഭിക്കുകയായി. ആദ്യം ഓടിയെത്തുന്ന ആന കിഴക്കേ ഗോപുരം കടന്ന് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ ആ ആനയാണ് വിജയി. ആദ്യമെത്തുന്ന മുൻനിരയിലുള്ള ആനകൾ ക്ഷേത്രത്തിന് ചുറ്റും വലം വയ്ക്കും. കൊടിമരത്തിന് മുന്നിൽ വണങ്ങി നിന്നാൽ ആനയോട്ടത്തിന് സമാപനമായി. ഈ ആനയോട്ടത്തിൽ വിജയിക്കുന്ന ആനയ്ക്ക് പ്രത്യേക പരിഗണന ക്ഷേത്രത്തിനകത്ത് ഉത്സവം കഴിയുന്നതുവരെ ലഭിക്കും. ആനയോട്ടത്തിൽ പങ്കെടുത്ത മറ്റാനകൾ ഗുരുവായൂരപ്പന് മുന്നിൽ വണങ്ങിയാണ് മടങ്ങുക. Thank you.
ഉത്സവം കഴിയുന്നതുവരെയുള്ള 10 നാളുകൾ ഗുരുഭവനപുരി ഉത്സവ ലഹരിയിലായിരിക്കും. രുദ്രതീർത്ഥകുളത്തിലെ ആറാട്ടോട് കൂടിയാണ് ഗുരുവായൂർ ഉത്സവത്തിന് സമാപനമാവുക. വിപുലമായ ഒരുക്കങ്ങളാണ് ഉത്സവത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ദേവസ്വം നടത്തിയിട്ടുള്ളത്. 15-ാം തീയതിയിലെ ആറാട്ടോട് കൂടെ സമാപിക്കുന്ന ഈ ഗുരുവായൂർ ക്ഷേത്രോത്സവം ലോക ശ്രദ്ധ ആകർഷിച്ച് വരുന്നതാണ് ക്ഷേത്രോത്സവം. അതിന്റെ നടത്തിപ്പിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ എല്ലാം പൂർത്തിയായിട്ടുണ്ട്. വളരെ വിപുലമായ പ്രസാദൂട്ട് ഏറ്റവും ആകർഷകമായിട്ടുള്ള ഈ പ്രദേശത്തുള്ള ഗുരുവായൂർ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലേക്കും പകർച്ച അടക്കമുള്ള ഉത്സവ കഞ്ഞിയും പുഴുക്കും പപ്പടവും ഉപ്പേരിയും അടക്കമുള്ള പകർച്ച എല്ലാ വീടുകളിലും കൊണ്ടുപോകുന്നതും അതോടൊപ്പം തന്നെ പന്തലിൽ ഈ പ്രദേശത്തും പരിസരത്തു നിന്നൊക്കെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടെ ശരാശരി ഒരു ദിവസം 25,000 പേരെങ്കിലും ഇവിടെ പന്തലിൽ നിന്ന് ആഹാരം കഴിക്കും എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ കലാപരിപാടികൾ ഈ ഗുരുവായൂർ ക്ഷേത്ര ഉത്സവത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഒരു മൂന്നാമത് മുൻ വർഷങ്ങൾ വരെ രണ്ട് സ്റ്റേജിലാണ് ഒരേ സമയം കലാപരിപാടികൾ അവതരിപ്പിച്ചിരുന്നത്. ഈ വർഷം മൂന്നാമത് കുറൂരമ്മ സ്റ്റേ എന്ന പേരിൽ മൂന്നാമതൊരു സ്റ്റേജ് കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്കേ ഭാഗത്ത് കുളത്തിന് സമീപം അവിടെ ക്ഷേത്രകലകൾക്ക് പ്രത്യേകം പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള സ്റ്റേജ് പ്രോഗ്രാംസാണ് നടത്തുന്നത്. അതുപോലെ സ്റ്റേജ് നമ്പർ 2-ൽ പ്രധാനപ്പെട്ട മുഖ്യ സ്റ്റേജിൽ വളരെ പ്രശസ്തരായിട്ടുള്ള പ്രതിഭകൾ കലാപ്രതിഭകൾ അവരുടെ നൃത്ത നൃത്യങ്ങളും അതുപോലെയുള്ള സംഗീത പരിപാടികളും എല്ലാ സംഗീതാർച്ചനയും എല്ലാം നടത്തുന്നുണ്ട്. ദർശനത്തിന് ഉത്സവ ദിവസങ്ങളിൽ ദർശനം ഒരു സ്പെഷ്യൽ പാസ് പ്രകാരമുള്ള ദർശനം അത് ഉച്ചയ്ക്ക് 1:30 വരെ സ്പെഷ്യൽ പാസ് വരെയുള്ള ദർശനം ഉണ്ടായിരിക്കുന്നതല്ല. 1:30-ക്ക് ശേഷം മാത്രമേ പ്രത്യേകത ബാക്കി സാധാരണ വരുന്ന ഭക്തജനങ്ങൾക്ക് ഉള്ള ദർശനം മാത്രമേ ഉണ്ടായിരിക്കുന്നുള്ളൂ. രാവിലെ 7:00-ക്ക് ശേഷം ഉച്ചയ്ക്ക് 1:30 വരെ സ്പെഷ്യൽ പാസ് പ്രകാരമുള്ള ദർശനം ഉണ്ടായിരിക്കുന്നതല്ല. നെയ്വിളക്ക് പ്രകാരമുള്ള സ്പെഷ്യൽ ദർശനം മാത്രമേ ഉണ്ടായിരിക്കുന്നുള്ളൂ ഈ ദിവസങ്ങളിൽ. ലോകത്ത് ഏറ്റവും ചൈതന്യമത്തെ വിഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അഞ്ജനശിലയിൽ ചെയ്ത കൃഷ്ണവിഗ്രഹം ആണ് ഇവിടെ ഇരിക്കുന്ന ഭൂലോക വൈകുണ്ഠനാണ് എന്ന് തന്നെ പറയാൻ കഴിയും. അഞ്ജനശിലയിൽ ചെയ്തിട്ടുള്ള വിഗ്രഹങ്ങൾ വളരെ റയറാണ്. അതുമാത്രമല്ല, സാക്ഷാൽ മഹാവിഷ്ണു അല്ലെങ്കിൽ സാക്ഷാൽ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന വിഗ്രഹത്തിന് അതിൻ്റെതായ പ്രത്യേകതകളും ആ പ്രത്യേകത ഉൾക്കൊള്ളുന്ന ഈ വിഗ്രഹത്തിന് നാൾക്കുനാൾ വളരെയധികം ഭക്തജനങ്ങൾ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയും മറ്റും എത്തിച്ചേർന്നതുകൊണ്ട് ശരണപ്രാപ്തിയാണ് ഇവിടെ ചെയ്യുന്നത്. മാത്രമല്ല, ഇവിടുത്തെ പൂജാക്രമങ്ങൾ ശങ്കരാചാര്യരാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ശങ്കരാചാര്യരെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ ക്ഷേത്രം. ഇവിടെ പൂജ 18 പൂജകളാണ് ഒരു ദിവസം മിനിമം നടക്കുന്നത്. വളരെ പൂജയ്ക്ക് പ്രാധാന്യമുള്ള ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്പലമാണ് ഗുരുവായൂർ ക്ഷേത്രം. ആയതുപോലെ തന്നെ ഏകദേശം ഒരു ദിവസം കുറഞ്ഞത് 10,000-ൽ പരം ജനങ്ങളാണ് ഇവിടെ വന്ന് തൊഴുതു മടങ്ങുന്നത്. വിശേഷ ദിവസങ്ങളായ ഏകാദശി, അഷ്ടമി, രോഹിണി, ഉത്സവം തുടങ്ങിയ സമയങ്ങളിൽ ഭക്തജന തിരക്ക് തന്നെ, പ്രവാഹം തന്നെ ഉണ്ടാകും. ഈ പ്രവാഹങ്ങളെ ഉൾക്കൊള്ളുവാനാണ് ഇവിടുത്തെ ഭരണസമിതിയും ഇവിടെ വന്നെത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് പ്രധാന ധർമ്മമായി കരുതുന്നത്. ഞാൻ 10 ദിവസം നടക്കുന്നത് മഹാ ഉത്സവമാണ്. ഉത്സവത്തിന് എല്ലാ ദിവസവും പകർച്ച, രാവിലെയും വൈകുന്നേരം പകർച്ചയുണ്ടാകും. ആ പകർച്ചയ്ക്ക് ഏകദേശം 60,000-ൽ പരം ആളുകൾക്കാണ് പകർച്ച കൊടുക്കുന്നത്. രാവിലെയും വൈകുന്നേരമുണ്ട്. അതിനുശേഷം 9:00 തെക്കേ നടയിൽ സജ്ജമായിരിക്കുന്ന പന്തലിൽ ഏകദേശം 25,000 പേര് ഊണ് കഴിക്കുമെന്നാണ്, കഞ്ഞി കുടിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നെത്തുന്ന എല്ലാവർക്കും തൊഴുതു മടങ്ങുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ദേശത്തോ മറുദേശത്തുനിന്നോ വരുന്ന ആരും തന്നെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് അന്നദാനം ഇത്ര കേമത്തിൽ നടത്തുന്നത്. 2,30,00,000 രൂപയാണ് അന്നദാനത്തിന് മാത്രമായി